Hi friends, ellavarkum pudiya oru video like swagatham. Appo nammala indathe video ennu vachal nammal korchu seat moldingum adey pole thanne top black adey pole nammala headlight and tail light nammala wheel upgrading angane kore work alaga cheyirundaru vandi ennu vachal nammala innova type 3 vandi type 4 lotte kuda convert cheyirundaru to appo namaku nere adinte video like povam video like povan nammala channel marakkada ellarum subscribe cheyga aduthulla bell icon thanne vidya nere namaku video like povam friends appo da nammala innova type 4 aanu to da kandallo njan aadi onnu chutti onnu kaanichara നമ്മളെ വണ്ടിക്കകത്തിട്ടിരിക്കുന്ന ഇന്നോവ ക്രിസ്റ്റിയ വീലാണ് ഇട്ടിരിക്കുന്നത്, അതായത് അലോയാണ് ഇട്ടിരിക്കുന്നത്. 17 ഇഞ്ചാണ് അലോയ് വരുന്നത്. ആ ബാക്ക് ടെയിൽ ലൈറ്റ്, അതേപോലെ ആ റണ്ണി സ്കേർട്ട്, സെൻറ്റർ പാറ്റി, അതേപോലെ ഒരുപാട് അപ്ഗ്രേഡിങ് വണ്ടിക്കകത്ത് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വണ്ടിയുടെ ഉൾഭാഗത്തുള്ള വീഡിയോസൊക്കെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഉൾഭാഗത്തെ വീഡിയോസാണ് നമുക്ക് തോനെയുള്ളത്. അപ്പോൾ ദാ നമുക്ക് നേരെ കണ്ടല്ലോ നമ്മളെ ഗ്രില്ല് ഒക്കെ ക്രോം ഫിൻഷാണ്. ക്രോം വരുന്ന ഫിൻഷ് വരുന്ന ഗ്രില്ലുകളെല്ലാം നമ്മൾ ഗ്ലോസി ബ്ലാക്കിലോട്ട് കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മളെ ഇവിടുത്തെ ഒരു മീഷ പീസ് വരും, അതായത് ഇന്നോവയുടെ മീഷ പീസാണ്. അത് ക്രോം അതെല്ലാം ഗ്ലോസിയിലോട്ട് കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ പീസൊക്കെ ഗ്ലോസിയിലോട്ട് കൺവേർട്ട് ചെയ്ത് അപ്പോൾ നല്ല ലുക്കായി വണ്ടി കാണാൻ പോലും അടിപൊളിയായിട്ടുണ്ട്. അതേപോലെ നമ്മളെ ലോഗോയും എല്ലാം ഗ്ലോസി ഫിൻഷിലോട്ട് വരണം. വണ്ടി ഇന്ന് ജസ്റ്റ് വാഷ് ചെയ്യാനുണ്ട്. അതേപോലെ ഇന്നത്തെ ലാസ്റ്റ് പെൻഡിംഗ് ആയിരിക്കുന്ന വർക്ക് നമ്മളെ ബാക്ക് സ്കേട്ടിലെ എൽ ഇ ഡി ആണ് പെൻഡിംഗ് ആയിട്ടുള്ളത്. ഇതിൽ ബാക്കി എല്ലാ വർക്കും എല്ലാം കംപ്ലീറ്റ് ആണ് നമ്മളെ വണ്ടിക്കകത്ത്. നമ്മളെ ആഫ്റ്റർ മാർക്കറ്റ് ഹെഡ്ലൈറ്റാണ്. ഇതിനകത്ത് നമ്മളിട്ടിരിക്കുന്ന ഓസ്റാമിൻ്റെ എച്ച് ഐ ഡി ആണ് കേട്ടോ. ഒരു 11,000 രൂപ എച്ച് ഐ ഡിയും 7,000 രൂപ വരെ എൽ ഇ ഡി ആണ് കേട്ടോ. രണ്ടും ഓസ്റാമിൻ്റെയാണ്. രണ്ടും 2x1 വാറണ്ടി വരുന്നുണ്ട്, 1x1 വാറണ്ടി വരുന്നുണ്ട്. അങ്ങനെയാണ് നമ്മളെ ഈ ഒരു ഹെഡ്ലൈറ്റിൻ്റെ ബൾബിൻ്റെ പ്രൈസും കാര്യങ്ങളൊക്കെ എന്ന് വെച്ചാൽ 11,000 രൂപയും 7,000 രൂപയാണ് റേറ്റ് വരുന്നത്. പിന്നെ ഇത് മാട്രിക്സ് ആണ്. അതേപോലെ തന്നെ ഫുൾ എൽ ഇ ഡി ആണ് ഇതിനകത്ത് വന്നിരിക്കുന്നത്. ആ ഇൻഡിക്കേറ്ററും എല്ലാം എൽ ഇ ഡിയിലോട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് നമ്മളെ ഹെഡ്ലൈറ്റ് ഒന്ന് ഓണായി കാണിച്ചു തരാം. ആ കണ്ടില്ലേ, ഹെഡ്ലൈറ്റ് നമ്മളെ ഡി ആറിലാണ് ഇപ്പോൾ ഓണാക്കിയിരിക്കുന്നത്. ഡി ആറിൽ നമ്മളിതിപ്പോൾ എല്ലാവരും ഡി ആറിലോട്ടാണ് കൊടുക്കാൻ പറയുന്നത്. ഇതിപ്പോൾ ഡയറക്റ്റ് നമ്മൾ പാർക്കിലാണ് കൊടുത്തിരിക്കുന്നത്, അതായത് ഫുൾ ടൈം കത്തി കിടക്കും. ജസ്റ്റ് പാർക്ക് ഇട്ട് കൊടുത്താൽ മാത്രം മതി. അതേപോലെ താഴെ ഫോഗ് ലാമ്പും നമ്മൾ എച്ച് ഐറ്റിൻ്റെ ബൾബാണ് വൈറ്റ് ബൾബാണ് ഇവിടെ ആഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇൻഡിക്കേറ്റർ കൂടെ ഒന്ന് ഇട്ട് നോക്കാം. വേണ്ട, ഇൻഡിക്കേറ്റർ മാട്രിക്സ് ഇൻഡിക്കേറ്റർ ആണ്. ഇവിടെ നിന്ന് പോയി അങ്ങ് മേളൂരെ പോയി നമ്മളെ എല്ലാം കഴിയുന്നുണ്ട്. അതേപോലെ നമുക്ക് ഹെഡ്ലൈറ്റ് ഒന്ന് ഓണാക്കാം. ഹെഡ്ലൈറ്റ് ഉണ്ടല്ലേ, ഇത് എച്ച് ഐ ഡി ആണ്, എച്ച് ഐ ഡി ആണ്. അപ്പോൾ ഇൻഡിക്കേറ്റർ ഓഫ് ആവുന്ന നേരത്തെ നമുക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് തന്നെ നമ്മൾ ആ പാർക്ക് വരിക തന്നെ ചെയ്യും. കണ്ടോ, ബ്രൈറ്റിൽ നമ്മൾ സഡൻലി ആണ് കൊടുത്തിരിക്കുന്നത്. കാര്യം ബ്രൈറ്റിനകത്ത് എൽ ഇ ഡി ഇട്ടിട്ട് മാത്രമേ നമുക്ക് ഉപയോഗമുള്ളൂ. കാര്യം രണ്ട് ബൾബായിട്ട് വരുന്നില്ല, അല്ലാതെ നമ്മളെ സ്വിഫ്റ്റ് അങ്ങനെയുള്ള വണ്ടികളിലൊക്കെ ഒരു ബൾബാണ് വരുന്നത്. അതിന് ഡിമും ബ്രൈറ്റും എല്ലാം വൈറ്റ് തന്നെയായിരിക്കും. അപ്പോൾ അത് അതേപോലെയാണ് കേട്ടോ ഇത് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതാ കണ്ടില്ലേ, നമ്മളെ വണ്ടിയുടെ ഫ്രണ്ട് ലുക്ക് തന്നെ ഇതാണ്. പിന്നെ നമ്മളെ ഫ്രണ്ടിൽ വലുതായിട്ട് കാര്യമായ വർക്കും കാര്യങ്ങളൊന്നുമില്ല. ആ പാടെ ആഫ്റ്റർ മാർക്കറ്റ് ഹെഡ്ലൈറ്റും ആ ഒരു ബൾബും കാര്യങ്ങളും തന്നെയാണ് വരുന്നത്. പിന്നെ നമ്മളെ ഏറ്റവും ടോപ്പ് മോഡലിൽ വരുന്ന ഇൻഡിക്കേറ്റർ, സൈഡ് ഇൻഡിക്കേറ്റർ വിത്ത് മിററാണ് നമ്മൾ ചെയ്തിരിക്കുന്നതല്ലേ. അഡ്ജസ്റ്റബിൾ മിററാണ്, ഫോൾഡിംഗ് ഒന്നും ആവത്തില്ല. നമ്മളെ നോർമൽ മിറർ തന്നെ അതിനകത്ത് ഇൻഡിക്കേറ്ററും കാര്യങ്ങളെല്ലാം. നമ്മളെ ടൈപ്പ് 3 വണ്ടിയാണ്, പക്ഷേ അതിനകത്ത് ടോപ്പ് മോഡൽ അത് കമ്പനി ഇത് പ്രൊവൈഡ് ചെയ്യുന്നില്ല. പക്ഷേ നമ്മളത് ടൈപ്പ് 4 തന്നെ ഇത് ആഡ് ചെയ്തതാണ് ഇതിലോട്ട്. പിന്നെ നമുക്ക് 17 ഇഞ്ചിൻ്റെ നമ്മളെ ഇന്നോവ ക്രിസ്റ്റിയ സ്റ്റോക്ക് അലോയ്സ് ആണ്. അതായി കിടക്കുന്നുണ്ടല്ലേ, 17 ഇഞ്ചാണ് കേട്ടോ ടയർ. കണ്ടില്ലേ, 17 ഇഞ്ച് ടയറാണ് കിടക്കുന്നത്. 17 ഇഞ്ച് ഇന്നോവ ക്രിസ്റ്റിയ സ്റ്റോക്ക് അലോയ്സ് ആണ്. അതായത് നമ്മളെ ഇന്നോവ ക്രിസ്റ്റിയ സ്റ്റോക്ക് അലോയ്സ്, അതിനകത്ത് യാതൊരു വ്യത്യാസ കാര്യങ്ങളോ ഒന്നുമില്ല. നിങ്ങൾ വേറെ മോഡൽ മേടിച്ചിട്ടേ അങ്ങനെ എന്നാലും ഇന്നോവ ക്രിസ്റ്റിയ ഒറിജിനൽ അലോയ് തന്നെയാണ് ഇത്. പിന്നെ നമ്മൾ റണ്ണിംഗ് ബോർഡ് എല്ലാം, ഇത് റണ്ണിംഗ് ബോർഡ് ഇതിനകത്ത് സ്റ്റോക്ക് വരുന്നതാണ് കേട്ടോ. ടൈപ്പ് 3 വണ്ടിക്കകത്ത് ടോപ്പ് മോഡലിനകത്ത് സ്റ്റോക്ക് 2 റണ്ണിംഗ് ബോർഡുണ്ട്. അതേപോലെ തന്നെ നമ്മളെ ഹാൻഡിലെല്ലാം ക്രോം ഫിനിഷ് മാറ്റിയിട്ടെല്ലാം ബ്ലാക്ക് ഫിനിഷിലോട്ട്, ഗ്ലോസി ബ്ലാക്ക് ഫിനിഷിലോട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. അതേപോലെ നമ്മളെ ബാക്ക് ടെയിലൈറ്റ് കണ്ടില്ലേ, ബാക്ക് ടെയിലൈറ്റ് പറഞ്ഞാൽ ബാക്ക് ലുക്കായിരിക്കും. ഇച്ചിരി കൂടെ നോക്കാം ബാക്ക് ലുക്ക് ഉണ്ടല്ലോ. ബാക്കിൽ നമുക്ക് താഴെ ആയിട്ട് നമ്മളെ സ്കേട്ടിലായിട്ട് കണ്ട് ആ ലൈറ്റ് എൽ ഇ ഡി ലൈറ്റ് ആഡ് ചെയ്യാനുണ്ട്. അത് നമ്മൾ ആഡ് ചെയ്തിട്ടില്ല, അതാണ് നമ്മളുടെ ഒരു പെൻഡിംഗ് വർക്ക് എന്ന് പറഞ്ഞത്. എന്താ ഈ ഒരു പീസാണ് നമ്മളെ വണ്ടിയിൽ ടൈപ്പ് 3 മാറ്റാനുള്ളത്. ടൈപ്പ് 4 കൺവേർട്ട് ചെയ്യാനായിട്ട് ഈ ഒരു പീസ് മാത്രം മാറ്റി കൊടുത്താൽ മതി. നമ്മളെ ടൈപ്പ് 4 കൺവേർട്ട് ആവും. ബാക്കിൽ നിന്ന് കാണുമ്പോൾ കറക്റ്റ് ടൈപ്പ് 4 തന്നെയായിരിക്കും വണ്ടി വരുമ്പോൾ. പിന്നെ ഇതാ ഈ ഒരു ടൈപ്പ് എൽ ടൈപ്പ് നമ്മളെ ടെയിലേറ്റ് ഉണ്ടല്ലേ, ടെയിലേറ്റ് ബ്രേക്ക് ഔട്ട് ചെയ്യേണ്ട
ബ്രേക്ക് കിട്ടുമ്പോൾ ഇതെല്ലാം ഡോട്ട് എൽ ഇഡ് പക്ഷേ നമ്മൾ ഇൻഡിക്കേറ്ററും അതേപോലെ റിവേഴ്സും നോർമൽ ബൾബ് തന്നെയായിരിക്കും. നമുക്ക് പാർക്കും ബ്രേക്കും മാത്രമായിരിക്കും നമുക്ക് അതിനകത്ത് എൽ ഇ ഡി ആയി അവൈലബിൾ ആയുള്ളൂ. അതേപോലെ വേറെ വെഹിക്കിളൊന്നും വലിയ കാര്യമായി വർക്കൊന്നുമില്ല. ഈ ഒരു പീസ് നമ്മൾ ചെയ്തെടുത്തതാണ് കേട്ടോ. പുട്ടിയിട്ട് ഫുൾ പുട്ടിയിട്ട് ഒറ്റ പീസായിട്ട് എടുത്തത് ഫൈബർ പീസാണ്. എ ബി എസ് അല്ല, ഫൈബർ പീസാണ് കേട്ടോ. അതായത് തീരെ പ്യുർ ഫൈബറല്ല, ഇതിനകത്ത് കുറച്ച് എ ബി എസ് പീസ്, അതായത് നല്ല പ്ലാസ്റ്റിക്കും കൂടെ ചേർത്താണ് ഈ ഒരു പീസ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് ഇതിനകത്ത് പൊട്ടലും കാര്യങ്ങളൊന്നും വലുതായിട്ട് വരത്തില്ല. അപ്പോൾ അതാ ഇവിടെയാണ് നമ്മൾ ഇതിനകത്ത് പെൻഡിങ് ഇട്ടിരിക്കുന്നത്. വേറെ ഒന്നും കൊണ്ടല്ല പെൻഡിങ് ഇട്ടിരിക്കുന്നത്, ഈ ഒരു പീസും നമുക്ക് എൻ്റെ ഒരു സ്റ്റോക്ക് തീർന്നുപോയി. അപ്പോൾ ഞാനത് ഓർഡർ ചെയ്തിട്ടുള്ളൂ, ഓർഡർ ചെയ്ത് രണ്ട് ദിവസം കഴിഞ്ഞ സാധനം വരത്തുള്ളൂ, അപ്പോഴേ എനിക്കിതത് സെറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ചുവടെ ലുക്കായിരുന്നു ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ അതാണ് അവിടെ പെൻഡിങ് വന്നിരിക്കുന്നത്. പിന്നെ സൈഡിലോട്ടൊന്നും വേറെ പിന്നെ കാര്യമായി വർക്കൊന്നുമില്ല. പക്ഷേ നമ്മളെ വണ്ടിയുടെ ലുക്ക് എന്ന് പറയുന്നത് നമ്മളെ വെളിഭാഗമല്ല കേട്ടോ, വണ്ടിക്ക് ഉൾഭാഗമാണ് മാരക ലുക്കിലോട്ട് നമ്മൾ ചെയ്തിരിക്കുന്നത്. ഞാൻ കാണിച്ചതാ എങ്ങനെയാണ് ചെയ്തിരിക്കുന്നത് എന്നുള്ളത്. നമ്മളെ സീറ്റ് കണ്ടില്ലേ, നല്ല കണ്ടു നോക്കിയ. അതായത് ഇത് നമ്മളെ ഫോണിക്സ് എന്ന് പറയുന്ന മെറ്റീരിയലാണ് കേട്ടോ നമ്മളെ ഈ ഒരു സീറ്റ് കവർ നമ്മൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. സീറ്റ് കവർ, അതേപോലെ നല്ലൊരു മോൾഡിങ്, അതേപോലെ നമ്മളെ സ്റ്റിയറിംഗ് കവറൊക്കെ കണ്ടോ. അതായത് സ്റ്റീറിങ്ങിൻ്റെ ഈ ഒരു ഉൾഭാഗം ഇളക്കിയെടുത്ത് ഈ ഒരു പീസും സ്റ്റീറിംഗ് കൺട്രോളും ഒക്കെ ഇളക്കി എടുത്തതിന് ശേഷം ഇതിനകത്ത് ഫുള്ളായിട്ട് നമ്മൾ ടച്ച് എടുത്തിരിക്കുക ഉണ്ടല്ലോ, കണ്ടില്ലേ. അപ്പോൾ സീറ്റ് കവർ ഉണ്ടല്ലോ, അതേപോലെ നമ്മുടെ ആംബ്രസ്റ്റ്, നമ്മളെ ഗിയർ നോബ്, അതേപോലെ ഹാൻഡ് ബ്രേക്ക് ലിവർ, ഗിയർ നോബൊക്കെ കണ്ടില്ലേ. ഗിയർ നോബൊക്കെ ഫുള്ള് സ്റ്റിച്ച് ചെയ്തെടുത്തിരിക്കുകയാണ് കേട്ടോ. പിന്നെ നമ്മളെ ഡോർ ഫ്ലാപ്പ് കംപ്ലീറ്റ്, ഡോർ ഫ്ലാപ്പിൻ്റെ സൈഡിലും അതേപോലെ ഒരു ഡയമണ്ട് സ്റ്റിച്ചും കാര്യങ്ങളൊക്കെ ചെയ്താണ് നമ്മളിവിടെ ചെയ്തിരിക്കുന്നത്. പിന്നെ എന്താ പറയുക, നമ്മുടെ ഡാഷ് ബോർഡ് ഫുള്ള് ബ്ലാക്ക് കളറിലോട്ട് കൺവേർട്ട് ചെയ്ത്. ഡാഷ് ബോർഡ് മാത്രമല്ല കേട്ടോ, നമ്മൾ മേഗൾ ഭാഗം എല്ലാം ബ്ലാക്ക് കളറാണ്. കണ്ടോ, ടോപ്പും എല്ലാം ബ്ലാക്കാണ്, ഫുൾ ബ്ലാക്ക് ഫിനിഷിലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ആ ഇരിക്കുന്ന പീസും എല്ലാം ഫുൾ ബ്ലാക്കാണ്. അപ്പോൾ കാണാൻ വിഷ്വലിന് ചെറിയൊരു ഇത് വരും, അത് ഞാൻ ക്ഷമ ചോദിക്കുന്നു. വേറെ ഒന്നും പറഞ്ഞാൽ പിന്നെ നമ്മൾ ചെയ്തിരിക്കുന്ന ഒരു സാൻഡ് റോസ് എന്ന് പറയുന്നത് 40,000 രൂപ ആൻഡ്രോയിഡ് സ്റ്റീരിയോ ആണ് ഇതായത് ആണല്ലേ. പിന്നെ സാൻഡ റോസ യൂസ് ചെയ്യുന്ന സുഹൃത്തുക്കൾ എൻ്റെ ഈ വീഡിയോ കാണുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് അതിനകത്ത് ഒറ്റ കാര്യം പറയാനുള്ളൂ. ഒരു കാരണവശാലും നിങ്ങൾ ഇപ്പോൾ സെറ്റ് ഇപ്പോൾ സ്റ്റക്കായി നിന്നാൽ പോലും, അതായത് ഹാങ്ങായി നിൽക്കുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും ലാഗ് വരികയോ അപ്ഡേറ്റിങ്ങിൽ എന്തെങ്കിലും ഇഷ്യൂസ് വരികയോ ചെയ്ത് കഴിഞ്ഞാൽ ഒരിക്കലും സെറ്റ് റീസ്റ്റോർ ചെയ്യുകയോ റീസെറ്റ് ചെയ്യുകയോ ചെയ്യരുത്. കാര്യം വേറെ ഒന്നുമല്ല, പിന്നെ നമ്മൾ രണ്ടാമത് പ്രോഗ്രാം ചെയ്യേണ്ടി വരും. അത് നല്ലൊരു മെനക്കെടുത്താണ്, ഒരു ദിവസം അതിനുവേണ്ടി നിങ്ങൾ മെനക്കെടേണ്ടി വരും. അങ്ങനെ കുറേ കേസുകളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഈ സാൻഡർസ് അത്യാവശ്യം നല്ല സൗണ്ട് ക്വാളിറ്റിയൊക്കെ ഉള്ള ഒരു സ്റ്റീരിയാണ്. റിവേഴ്സൊക്കെ ഇടാൻ നേരത്ത് റിവേഴ്സ് ക്യാമറ കണ്ടില്ലേ, ബാക്കിൽ ആളിപ്പോൾ ഉണ്ട്. ഈ റിവേഴ്സ് ക്യാമറയ്ക്ക് അതല്ല, ഈ ഒരു രണ്ട് ലൈൻ അങ്ങോട്ടും ഇങ്ങോട്ടും മാറും കേട്ടോ ശരിക്കും പറഞ്ഞാൽ. അത് ഞാൻ ജസ്റ്റ് കാണിച്ചുതരാം അതെങ്ങനെയാന്നുള്ളത്. ജസ്റ്റ് ഞാൻ ഒന്ന് വണ്ടി ഫ്രണ്ടിലോട്ട് എടുക്കാം, എന്നിട്ട് ഞാൻ ജസ്റ്റ് കാണിച്ചുതരാം. നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, വണ്ടി ആ ലൈൻ അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ആവും. ഉണ്ടോ, ലൈൻ മൂവ് ആണാണ്ട. എനിക്ക് ഇവിടെ അധികം അങ്ങനെ വളയ്ക്കാൻ പറ്റില്ല, ഇവിടെ ആള് നിൽപ്പോണ്ട് ബാക്കിൽ വണ്ടിയും കിടപ്പുണ്ട്. അപ്പം ഞാൻ കണ്ടോ ആ ലൈൻ ഇങ്ങനെ വളയും, ആ സ്റ്റിയറിംഗ് ഓടിയിരുന്നു. വണ്ടിയുടെ ആ ഒരു ആംഗിൾ മാറുന്നതനുസരിച്ച് ആ സ്ക്രീനും നമ്മുടെ ആ ഒരു ആംഗിളും ആ ക്യാമറയുടെ ആധാരം നമ്മളെ വണ്ടി ഒടിഞ്ഞു പോകേണ്ട, റിവേഴ്സ് പോകേണ്ട, എത്ര ആംഗിളിലോട്ടാണ് ഓടിയേണ്ടത്, ആ രീതി നമ്മളെ വണ്ടി അത് കാണിച്ചു തരും. ഇങ്ങോട്ടാണ് എത്രയിലാണ് പോകേണ്ടത് എന്നൊക്കെ ഉള്ളത് ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരും. അതിനാണ് ആ ഒരു ലൈൻ ക്യാമറ, അതായത് നമ്മൾ പറഞ്ഞ മൂവിങ് ക്യാം എന്നാണ് അതിന് പറയുന്നത്, ക്യാമറയ്ക്ക് പറയുന്നത്. പിന്നെ ആ സൈഡ് പില്ലറും കാര്യങ്ങളെല്ലാം ഫുൾ ബ്ലാക്കിലോട്ടാണ് ചെയ്തിരിക്കുന്നത്. പില്ലറുകൾ എല്ലാം ഫുൾ ബ്ലാക്ക് ചെയ്യുന്നത്. ഇനി അതിനകത്ത് അവിടെ ചെയ്യാനുള്ള നമ്മളെ ബെൽറ്റ് മാത്രമാണ്, സീറ്റ് ബെൽറ്റ് മാത്രമാണ് ഇനി വേറൊരു കളറിലോട്ട് കൊടുക്കാനായിട്ടുള്ളത്. ബാക്കിയെല്ലാം നമ്മൾ സെറ്റായിട്ട് ചെയ്തിട്ടുണ്ട്. വണ്ടിയുടെ ഉൾഭാഗം ആയാലും പുറമായാലും എല്ലാം അടിപൊളിയായിട്ടാണ് കേട്ടോ ചെയ്ത് വെച്ചിരിക്കുന്നത്. നിങ്ങൾ ഈ വീഡിയോ കാണാൻ നേരത്തെ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. എന്താ കണ്ടല്ലോ, ഫ്രണ്ട്സ് അപ്പോൾ നമ്മളെ വർക്കും കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടില്ലേ. അപ്പോൾ അതിൻ്റെ അഭിപ്രായം കാര്യങ്ങളെല്ലാം നിങ്ങൾ കമൻ്റായിട്ട് അറിയണം. അതേപോലെ നമ്മളെ കോൺടാക്ട് നമ്പറും അതേപോലെ നമുക്ക് ഇൻസ്റ്റാൻ്റ് ആയുമ്പം
ഒക്കെ ഞാൻ പറഞ്ഞു. നമ്മൾ ഇൻസ്റ്റാഗ്രാം കാർബൺ കസ്റ്റംസ് കേരളമാണ് ഇൻസ്റ്റാഗ്രാം. അപ്പോൾ ഇൻസ്റ്റാഗ്രാം നിൽക്കുന്ന ഒരുപാട് സുഹൃത്തുക്കളാണ്. അപ്പോൾ ഫേസ്ബുക്ക് പേജ് കാര്യങ്ങളൊന്നും വലുതായിട്ടൊന്നുമില്ല. ഫേസ്ബുക്ക് നമ്മൾ വലിയ ആക്റ്റീവൊന്നും അല്ല, പക്ഷേ ഇൻസ്റ്റാഗ്രാമും നല്ല ആക്റ്റീവാണ്. എല്ലാവരും കയറി ഇൻസ്റ്റാഗ്രാമും സപ്പോർട്ട് ചെയ്യുക, അതേപോലെ നമ്മളെ ചാനലും എല്ലാവരും സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അതുകൂടെ എനിക്ക് പറയേണ്ടത് അപ്പോൾ നമ്മളെ ഇന്നോവയുടെ വീഡിയോസ് ഇവിടം കൊണ്ട് തിരികെയാണ്. അപ്പോൾ ഇതേപോലുള്ള വ്യത്യസ്തമായ വീഡിയോസ് കാണാൻ വേണ്ടി നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെല്ലൈക്കൺ എന്നെ എനേബിൾ ചെയ്തേക്കുക. നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ബൈ.